ആറ്റോരം സൂര്യനെത്തിയ അഗ്നി വിളക്കോടെ അകലുമിരുൾ പകലിന്നാ കരുതിയൊരു മിഴിനീരോ ഇടറുമൊരു പുൽക്കൊടിയിൽ കുതിരുമൊരു പുലർമഞ്ഞ പാഴ്ചിപ്പിയിൽ പൊന്മുത്തായി മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നി വിളക്കോടെ അമ്മയ്ക്കു കണ്ണീരുമായി പോതുന്നു യാത്രാമൊഴി തോടുടൻ ആദ്യമായി പാറിടുമ്പോൾ കൂടിനോടോതുവാനെന്തു വേറെ ഓരോരോ ചുണ്ടും ഓടും ഈ മന്ത്രം പ്രണയത്തിൻ ചത്തിൽ വിരിയും പൂമൊട്ടി കൊഴിയുമ്പോൾ നിന്നോടോതാൻ നെഞ്ചിൽ യാത്രാമൊഴി മാത്രം മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നി വിളക്കോടെ താതന്റെ പൊന്നോർമ്മയോടോതുന്നു യാത്രാമൊഴി പ്രാണനായി പോന്നവൾ കന്നമൂട്ട ദൂരതീരങ്ങളിൽ പോകുവോരെ പോകുമ്പോൾ കാതിൽ ഓതാമീ മന്ത്രം പതിയെ വരും കാറ്റിൽ പടുതിരിയായി കെട്ടാൽ ചിതയേറ്റും മക്കൾ കോതാൻ ചുണ്ടിൽ യാത്രാമൊഴി മാത്രം മഞ്ഞോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നി വിളക്കോടെ അകലുമിരുൾ പകലിന്നാൽ കരുതിയൊരു മിഴിനീരോ ഇടറുമൊരു പുൽക്കൊടിയിൽ കുതിരുമൊരു പുലർമഞ്ഞായി പാഴ്ചിപ്പിയിൽ പൊന്മുത്തോലും രാത്രി മാഞ്ഞു യാത്രാമൊഴിയോടെ ആറ്റോരം സൂര്യനെത്തി അഗ്നി വിളക്കോടെ ഇന്ന് ഗോനൂട്ടിയുടെ പിറന്നാളാണ്. കോളേജില്ലേ മോൾക്കിന്ന്? നന്ദിനി പൊയ്ക്കോളോ, എന്നെ കണ്ടൊന്നും മിണ്ടിന്നൊക്കെ വീട്ടിലറിഞ്ഞ പിന്നെ അത് മതി. ചെറിയമ്മ ഇതാ ഇപ്പൊ വന്നു പോയതേ ഉള്ളൂ. കണ്ടു, ഒരർച്ചന മകം അല്ലേ?
എനിക്കല്ല, ഗോവിന്ദൻകുട്ടി ഏട്ടന്. ഓ അത് ശരി, നമ്മുടെ ഗോവിന്ദൻകുട്ടി. മുതലമട പഞ്ചായത്തിനടിക്കുന്ന മൂന്ന് മുറിപ്പീടികകളും പുത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി മകൻ വാസുദേവൻ നമ്പൂതിരിക്ക് കുറെ തീർതെന്ന് കൊള്ളാമെന്ന് ഇതിനാൽ നിരുപാധികം സമ്മതിക്കുന്നു. അപ്പു സാറ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരിക്കൂ. രണ്ടു കൂട്ടരുടെ പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. കേസ് ചാർജ് ചെയ്യാൻ എന്റെ പണിക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയില് ഇടിച്ചു കയറി ചെന്ന് വഴക്കുണ്ടാക്കിയത് ഇവനാ. വേണ്ട, വിസ്തരിച്ചാ കൂടുതൽ വഷളാവും. അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിത്തിറക്കി കൊണ്ടുപോവാ, പിടിച്ചു വെക്കുക, നിർബന്ധിച്ച് പ്രമാണത്തിന് ഒപ്പിടുവെക്കുക, ഇതൊക്കെ വകുപ്പ് വേറെയാ, ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല. എന്റെ ഭഗവതി, ഞാൻ ആരെയും വിളിച്ചിറക്കിയതും ഇല്ല, പിടിച്ചു വെച്ചതും ഇല്ല, ഒപ്പിടിയിച്ചതും ഇല്ല. അങ്ങനെ വല്ലതുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യോ? കൂണൂരു വിട്ടുകൊണ്ട് നട്ടാക്കെടുക്കാത്ത നുണ പറയാതല്ലോ വീര നമ്പൂരി. അപ്പൊ സാറ് എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും. സാറ് തറവാടിയാണ്, അതുപോലെയാണോ ഇവൻ ഈ തന്തയ്ക്ക് പറക്കാത്ത? ആ മതി മതി, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എന്റെ സ്വഭാവം മാറും. കേസ് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് ചെയ്യാം, ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ വിടാം, അതല്ല വിട്ടയക്കാം എന്നാണെങ്കിൽ വൈകിക്കണ്ട. പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി, വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുതേ. ഇത് എത്രാമത്തെ പ്രാവശ്യമോ ഗോവിന്ദൻകുട്ടി, ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്ക് വടക്ക് നടത്തുന്നൊരു മര്യാദ വേണ്ടേ? ഞാൻ ആരോടും പറഞ്ഞില്ല വരാനും ജാമ്യത്തിൽ ഇറക്കാനും. ഇപ്പൊ ഇവൻ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ടടിയാണ് മറുപടി. സാരല്ല ഗോവിന്ദൻകുട്ടി, പൊക്കോട്ടെ, ഇന്ന് അവന്റെ പിറന്നാളാ. നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം, വാരഫലം കൊള്ളാം. പൊയ്ക്കോ. ആ മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കും എവിടെ നിന്ന് പോകുന്നത്? പോക്കരിത്തരം കണ്ട കൈയും കെട്ടി നോക്കിയേക്ക എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോട് അനുഭവം. നീ എന്നെ പഠിപ്പിക്ക ഉണ്ണി, അവനെ വിളിച്ചോണ്ട് പോ. ഏയ് ഇവൻ ശരിയാവില്ല സാറേ, നിങ്ങൾ വളം വെച്ച് കൊടുക്കും തോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ, അവൻ നന്നാവും. അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇത് ഇവിടം കൊണ്ട് അങ്ങ് തീരാൻ പോണില്ല, ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല, കണ്ടോ ഇവിടെ ചോര വീഴും. നിങ്ങൾ ഈ കണ്ടവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂണിയനിലോട്ടിതാ. കാലം മാറി, ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ? രാഷ്ട്രീയവൽക്കരിക്കണം. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല. അതേ ഇനം വേറെയാ. ഇനം ഏതാണെന്ന് ആർക്കറിയാം? ഓർമ്മയായ കാലം തൊട്ട് തന്തയായിരുന്നു തപ്പിത്തുടങ്ങിയത്. ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക, എന്നിട്ട് തീരുമാനിക്കാം ഇനം. എന്റെ തിരുമേനി, ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. താൻ കണ്ടിട്ടുണ്ടോ? കാണണ്ടല്ലോ, കേട്ടാലറിയാലോ. ഊര് വെറുപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രൂമാൻ. ആ ഉത്സവ പറമ്പിലെ രണ്ട് പോലീസുകാരിയാ വെട്ടി മലത്തിയത്. സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല. ആ അദ്രൂമാനാണ് ഈ ഗോവിന്ദൻകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി പൂത്തൻകാവല വരെ ഇട്ടിടിച്ചത്.
ഒടിഞ്ഞ കാലം തൂക്കി രാഖി രാമായണം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ. അതാ ഇനം വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കോ? പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായരേ. അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാവുന്ന നാട് വിട്ട്? അത് അയാളോട് ചോദിക്കണം. ഇയാള് വലിയ വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ആരും കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ചന്ദനം കുഞ്ഞൊന്നും മൂളിയാ മതി. ചിങ്കിടികളല്ല സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും. ഇദ്ദേഹം കോയിന്നും കുട്ടിയുടെ ജഡം വണ്ടിത്താഴത്തടിക്കും. നമ്പൂരിന്ന് എണീറ്റേ എഴുന്നേൽക്കോ. എന്തിനാ? വേറെ ഒന്നുമല്ല, പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും ദുശീലം കൊണ്ടേ. എടോ പേട്ടനായരെ, ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറഞ്ഞോണ്ടല്ലോ. എനിക്ക് മനസ്സിലാകാത്ത അതല്ല, ഇയാൾക്ക് എന്തിന്റെ കഴപ്പ ഈ അപ്പൂന്? ആർക്കോ പിറന്ന ഒരു കുരുത്തദോഷി, പിന്നെ ഒരു പീറ നമ്പൂരി ചെക്കൻ. അവരാണോ വലുത്? സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ? ഇന്നറിയണം എനിക്ക്. അതെന്തൊരു ചോദ്യാ? ഗോവിന്ദൻ കുട്ടി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ അപ്പേട്ടന് മറ്റാരും. പിഴച്ച് പറ്റെങ്കിലും മൊറപ്പെണ്ണ് മൊറപ്പെണ്ണ് അല്ലാണ്ട് ആവോ? അല്ല പരമേശ്വരൻ നായരെ, ഞാൻ കെട്ടിക്കേറി വന്നവൻ. കൂടി വന്നാൽ എനിക്കിങ്ങനെ വായിട്ടലയ്ക്കാം. നേരിട്ട് അവകാശികളുണ്ടല്ലോ തലയ്ക്ക് മൂത്തോര്. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടല്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി അന്തസ്സായിട്ട് ഒരു കാരണവരെ പോലെ ഇരുന്ന പോരെ അപ്പൂന്. ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ 100 ന്യായങ്ങൾ എഴുന്നള്ളിക്കും. ആരും ഒന്നും പറയണ്ട, കൈയും കെട്ടി നിന്നോളൂ. അവരെയും അവനെയും കൂട്ടി അങ്ങോട്ട് അവസാനം ഇവിടെ കയറ്റി താമസിപ്പിക്കും. അതാ ഉണ്ടാവും പോണേ. അന്ന് ഇറങ്ങും ഞാൻ ഇവിടുന്ന്. കാശും പണവും കണ്ടിട്ടൊന്നുമല്ല കാരണവുമാരി ബന്ധം ഉറപ്പിച്ചത്. തറവാടിന്റെ പ്രതാപം കണ്ടിട്ടാ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ അളിയന്റെ കൂടെ. പണ്ടൊരുത്തി ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് ആയുഷ്കാലം മുഴുവൻ ചോന്നോളാന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കും. എന്നാ നീ ഉണ്ട്. അല്ല പിന്നെ എന്താ? മറ്റുള്ളവരോട് കാണിക്കണേന്റെ 4-1 സ്നേഹം ഞങ്ങളോട് കാണിച്ചോടെ അപ്പുനെ. ഇപ്പൊ കുറ്റം എന്റെ മോനും അവന്റെ അച്ഛനും. നീ എതിരെ നിന്നപ്പോ അങ്ങേർക്ക് വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലാണ്ടായില്ലേ? അവനവൻ നിക്കണ്ടടത്ത് നിന്നാൽ ആരും ആരും അല്ലാണ്ടാവില്ല. ആരെ ആരെ ആരാ നിക്കുന്നടം മറക്കുന്നേ? ഞാനോ? നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല, അതാ ചരിത്രം. ചേച്ചി എന്താ പറഞ്ഞത്? മറ്റുള്ളവരെന്ന് അല്ലേ? എന്നാ ഗോവിന്ദൻ കുട്ടിയും അവന്റെ അമ്മയും എനിക്ക് അങ്ങനെയല്ല എന്നും. പിന്നെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല 2 വാക്ക് പറഞ്ഞു കൊടുക്കും. നന്ദിനി, തൊട്ട് നക്കാൻ എന്തെങ്കിലും ആ ചാവടിലിട്ട് വെച്ചേക്കെ, കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ടു കൊടുക്കടി. വീട്ടിലെ കാരണം ഒരു കള്ളു കുടിച്ച് ചത്തു എന്ന് പറയിപ്പിക്കണമല്ലോ. എന്തായാലും ചത്ത് കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ, ഒപ്പിന് വിലയുണ്ടല്ലോ. അമ്മ എന്തിനാ ഈ രാത്രിയിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്ന? പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ല. വെളുപ്പാങ്കാലം മുതൽ ഉഴുതു മറിച്ചിട്ട് ഇനി 2 ചാല് ബാക്കിയാ. ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ. അതിനിടെ പിറന്നാളുടെ കാര്യം ഓർത്തില്ല. ഓർക്കൂലെന്നറിയാം, അത്താഴം ഉണ്ണാനും വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദാ 2 ആൾക്കും ഉണ്ട്. അമ്മ നിക്കേ, അമ്മ നിക്കേ. ഉണ്ണി തമ്പുരാൻ ഒരു കാര്യം ചെയ്യ്, ഇനി 2 ചാലല്ലേ ഉള്ളൂ, ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് വണ്ടി ഷെഡിൽ ഇട്ടിട്ട് പോയിക്കോ. അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട. ഇത് 2 ആൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക്. ശരി അപ്പളേ, ഇത് ഏത് പിടിച്ചാലും നിർത്തുക. നീ എവിടെയെങ്കിലും പിടിച്ച് നിർത്ത്. ഞാൻ എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ ഇടിച്ച് നിർത്തും. കാണുന്നവരോടൊക്കെ തല്ലുകൂടി നടക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? അമ്മ തന്നെയല്ലേ പറയാറ്, തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അഭയം തന്നത് ആ വലിയ നമ്പൂതിരിയാ. ഈ ജന്മം കൊണ്ട് തീരുന്ന കടപ്പാടല്ല എന്നൊക്കെ. ആ ഇല്ലത്തെ ഉണ്ണിയോട് അവന്മാരി ചെറ്റത്തരം കാണിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില്, പിന്നെ എന്തിനാ ഈ പാവത്തങ്ങളെ പിടിച്ചു പറിക്കാൻ നോക്കുന്നത്? നല്ലതിനായാലും ചീത്തക്കായാലും വഴക്കെന്നും സ്വന്തക്കാരോടല്ലേ, അതാ എന്റെ വിഷമം. സ്വന്തമെന്ന് അമ്മയ്ക്കും എനിക്കും തോന്നിയാ മതിയോ? അല്ലാതെ സ്ഥാപിക്കാനല്ലേ അവരുടെ ശ്രമം. പിഴച്ചു പറ്റവൻ, തന്തയ്ക്ക് വറക്കാത്തവൻ, കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇതിനൊക്കെ കൈകൊണ്ട് മറുപടി പറയാൻ പറ്റൂ, തെമ്മാടിത്തരം കൊണ്ടും. അതാ ഞാനിങ്ങനെ ആയത്. ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ. അതെങ്ങനാ, അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, കാത്തിരിക്കല്ലേ എപ്പോഴും. അയാൾ വരില്ലമ്മേ. വന്നാ കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എളി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും.
വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല. എനിക്കും എനിക്കും ആരോടെങ്കിലും പറയണ്ടേ? അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. എന്തിനാ? വണ്ടിയുടെ കാശ് ബാങ്കിൽ അടയ്ക്കണ്ടേ? നാളെ അടച്ചാലും പോരെ. പോരാന്നേ? എന്താ പോരാന്ന് പറഞ്ഞ? പോരാന്ന് അർത്ഥം അല്ല. എന്താ നാളെ അടച്ചാ മതിയടോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്നേ. കയറുന്നോ? ഞാൻ കോളേജിന്റെ അവിടെ കൊണ്ട് ഇറക്കാം. ഇറക്കാനും കയറ്റാനും ഞാനിത് ചരക്കാണോ? ചരക്കാണോ എന്ന് ചോദിച്ചാ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. വേണ്ട, കരയാം. വീട്ടിൽ എന്റെ അമ്മ അതാണല്ലോ പതിവ്. ഇന്നലെ പൂജിച്ച് വാങ്ങിയതാ. എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണ്ടേ കാണാനും തരാനും? ഇനി എന്തൊക്കെയാണാവോ ഇതിന്റെ നിഷ്ഠകൾ? വേറൊന്നുമില്ല, വഴക്കുണ്ടാക്കരുത്, അത് തന്നെ. ഓഹോ, അപ്പൊ കള്ളു കുടിക്കാം, മത്സ്യമാംസം കഴിക്കാം, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യാം. വഴക്കുണ്ടാക്കരുതെന്ന് മാത്രം. അഥവാ ഉണ്ടാക്കിയാലും കൊടി കെട്ടിയ നിന്റെ തറവാട്ടുകാരോട് മാത്രം പാടില്ല അല്ലേ? ആ തറവാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പുമാമയും ഞാനും ഓരോന്നൊക്കെ ശ്രമിക്കുന്നു, അതെന്താ മനസ്സിലാക്കാത്തത്? ആദ്യം അവിടെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറഞ്ഞ എന്റെ അപ്പു അമ്മയോട് ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞോളാം. വൈകിട്ട് കാണണം, അപ്പൊ പറഞ്ഞോളാം ബാക്കി. ആ പിന്നെ അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് കാണാം, അപ്പൊ പറയാം. ആരെ ചേച്ചി അപ്പുറത്ത്? നിന്റെ പുന്നാര അളിയൻ, കൂടെ വഷലനുണ്ട് ചന്ദ്രൻ. എന്തിനാ വീട്ടുകളൊക്കെ പഠിക്കാതെ പറ്റിയ? കയറ്റിയല്ലോ, വിളിച്ചോണ്ട് വരികയല്ലേ. എന്താ ഉദ്ദേശം? എനിക്കറിയില്ല, കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. നീ ആയിട്ട് നമുക്കാരും ഇല്ലാത്തവരാ. എന്താടോ ആരോട് ചോദിച്ചിട്ട് അതിനകത്ത് കയറ്റേ? അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല മൊത്തമാ. ഇനിയെങ്കിലും താൻ അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ എനിക്ക് വേണ്ടിയല്ല. വേണ്ട, അത് കുറച്ച് മതി ഞങ്ങൾക്ക്. ഏതായാലും വിളിച്ചോണ്ട് വന്നു, കയ്യിലുള്ളതങ്ങ് തീർന്നോട്ടെ. വേണ്ടെന്ന്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം ഇയാളെ കൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോയി ആളെ കൊട്ടും. ഒച്ച ഉണ്ടാക്കാതെ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ, ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. പൊയ്ക്കോളൂ നീ. അതെ, വേറൊന്നും അല്ല, ആ ചെറുക്കൻ വന്ന് കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവന്റെ മുമ്പിൽ കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം, അത്രേ ഉള്ളൂ. സാരമില്ല, നമുക്കൊന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനി ഒരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും. അവിടെ ആകുമ്പോൾ നല്ല തണുത്ത സോഡയും കിട്ടും. വരിയാ, പോവാം. ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും, അതേ ഉള്ളൂ. ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? സ്ത്രീധനം കൊടുക്കാനില്ലാണ്ട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സംബന്ധക്കാരനെ. ഇങ്ങനെയൊക്കെ വന്ന് പെടുമെന്ന് വിചാരിച്ചിട്ടല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത്. മക്കൾക്ക് നന്മയുണ്ടാവണമെന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല അയാൾക്ക്, കാണിച്ചു കൊടുക്കാം. ഉണ്ണി, ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട. അറിഞ്ഞാൽ അത് മതി, അല്ലാണ്ട് എന്നെ
ഒരുപാടായി നമുക്ക് വേണ്ടി. ആർക്കാ ചെല്ലപ്പ ഈ കൊല്ലത്തെ കോൺട്രാക്ട്? എന്താ ഇത്ര സംശയം? എല്ലാ കൊല്ലത്തെ പോലെ പുത്തൻ പുറക്കലെ ചന്ദ്രൻ കുഞ്ഞിന്. ഓഹോ, എന്നാ ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? താൻ രണ്ട് ചായ. എന്നാ കേട്ടോ, ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തം കോൺട്രാക്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ നിന്നോ? ഈ നാട്ടിലോ? സംശയം ഉണ്ടെങ്കിൽ പപ്പൻ ചേട്ടനോട് ചോദിച്ചാട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് ടി വിയിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ എത്തും. ആളി നീ മണൽ കോൺട്രാക്ട് ആണോ അബ്കാരിയാണോ? വാച്ചർക്ക് എല്ലാം ഒരുപോലെയാ. 15 ലോറിയാ തമിഴ്നാട്ടിൽ നിന്ന് വരണേ. ലോറിക്ക് 2 വെച്ച് 30 പേര്. രാമൻകുട്ടിക്ക് കോള് തന്നെ. 2-3 പണിക്കാരെ കൂടെ നിർത്തിക്കോ. അപ്പുറത്തൊരു ചാർത്ത് ഇറക്കിയാലോ എന്ന് ആലോചിക്ക. താമസത്തിന്റെ വകയിലും വല്ലത് തടയൂലോ. തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയാണ് പ്രധാനം. എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാ വലുത്. ഒറ്റ വണ്ടി ഇറക്കില്ല, കൊടി പൊക്കും ഞാൻ. ഇതിന്റെ സത്യം ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഞാൻ ഈ കേട്ടത് സത്യമാണോ? സത്യമാണ്. ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു എന്ന് കടലാസ് വന്നു. ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ. എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാരെ. ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്വേഷിക്കാണ്ടിരിക്കോ? മോളിൽ നിന്ന് കയറി വെട്ടിയിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? ചെയ്യാൻ പലതും ഉണ്ട്, അത് ഞാനിനി പറഞ്ഞു തരണോ? ചെല്ലപ്പനില്ലേ കൂടെ? വന്നാൽ അയാളെ ഇവിടെ നിർത്തിപ്പൊറപ്പിക്കരുത്. അതിലാ കാണണ്ട ചെല്ലപ്പന്റെ മിടുക്ക്. വന്ന വഴിക്ക് കെട്ട് കെട്ടണം. അതിനുള്ള വഴിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒളിക്കണ്ട ഒളിക്കണ്ട, ഞാനാണ്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷമിട്ട് നടന്നാൽ 35-40. അതിൽ കൂടുതൽ പറയില്ല അപ്പുമമ്മക്ക് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇനിയും വൈകിപ്പോയിട്ടില്ലാന്നർത്ഥം. എനി കൊച്ചേ, ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ. അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തടി, അതാ സുഖം. വയ്യാണ്ട് എവിടെയെങ്കിലും കിടക്കുമ്പോഴറിയാം. എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല. അങ്ങനെ, പക്ഷെ അതിനും തറവാട്ടിലെ കാരണം അവിടെ സമ്മതം വേണം. ആ സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും. അതാ ഇവിടുത്തെ പതിവ്. വയ്ക്കോ. വേണ്ട. നന്ദിനി, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അതോ അവനെ കളിയാക്കാണോ? അപ്പുമാമയ്ക്ക് അങ്ങനെയാണ് തോന്നി. തോന്നിയാ തന്നെ എന്താ തെറ്റ്? അവനോടും അവന്റെ അമ്മയോടും നിറവികേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര്? നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ, അതുകൊണ്ടാ ചോദിക്കണേ. ആർ യു സീരിയസ്? ഗോനൂട്ടേട്ടൻ ഇങ്ങനെയായി പോണതിൽ എനിക്ക് വിഷമമുണ്ട്. വിഷമം എനിക്കുണ്ട്, അതല്ല ചോദിക്കണേ. അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നാണ്. അത്രക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പുമമ്മ. ആലോചിക്കണം, ആലോചിക്കാൻ സമയമായി. എതിർക്കാനേ ഉണ്ടാവും എല്ലാരും. ആരുമില്ലെങ്കിലും അപ്പുമമ്മ ഉണ്ടാവും. ഈ ചാവടിയും പറമ്പും എന്റെ പേരില്ല, അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ ഒരു വീരം. ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാതരം ഒന്നും ആവില്ല. ചെല്ലേ, ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. Thank you.
ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്നാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. സാപ്പിടുമോ? എന്തോ സാപ്പിടുവേ. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി സാപ്പാട്. അത് പോകും. അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി തണ്ണി സാപ്പാട്ട്. അയ്യോ, ഇവിടൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി, പിന്നെ ചാപ്പാട്. ഓ, അന്ത തണ്ണിയാ? അതെല്ലാം തേവയില്ല. തേവയില്ല സ്വല്പം. ഓ, നീ പോടാ, പോയി പണിയാക്കടാ. ഓടാ തണ്ടയ്ക്ക് വെക്കത്താനെ. ആ, നിനക്കണ്ട അത് വണ്ടി താഴ്ത്തുന്ന. അത് ഇവിടെ പതിവാ, ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിംഗ് എടുത്തെ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര ഇരിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ലൈസ് ഇരിക്കില്ലേ, കൊണ്ടുവന്നു. അല്ല സാർ, പോയാ. ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ? എന്താ പോയി രണ്ടു മൂന്ന് വലിയ കഷ്ടം എടുത്തോണ്ടെ. അടേ, രക്തം വെറുതുപ്പാ. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. നാളെ കേസായി കോടതി ചെന്നാ ഐസ് വന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല, പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? എന്ന വിഷയം? വിഷയമൊന്നുമില്ലേ, ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോ ഒക്കൂല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡ് വെച്ച് അവന്റെ തലയ്ക്കൊരടി വെച്ചു കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ. നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിൽ തല്ലും. ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. യൂണിയനുക്ക് താനി സെക്രട്ടറി? ഓടറ ആത്ത് കഴുറ മണൽക്ക് മുതലാളി ഇല്ലയേ. പന്ത വിഷയത്തെ പറ. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 മണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡൊന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. കോൺട്രാക്ട് എടുക്കുമ്പോൾ ഇതുമാതിരി കണ്ടീഷൻ എല്ലാം കണ്ടിട്ടില്ലയേ. വേറെ മാതിരി കണ്ടീഷൻസിലെ കൈയെടുത്തിട്ടു. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും കാര്യം ചെയ്യലാം. അരസാംഗ സട്ടപ്രകാരം നാ ചെയ്യേ, യൂണിയൻ സട്ടപ്രകാരം നീ ചെയ്. ഏത് വേണമെന്നാലും ചെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് സൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക മാപ്പല എത്ര ഊര് ഇരിക്കോ അത്രയും കാലടി വെച്ചിട്ട് വന്നവനാ. ഓ, ഉരുട്ടൽ മരട്ടല്ല ഞങ്ങിട്ട് വെച്ചിട്ടാണ്. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആ
ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്ന് കിടന്നിട്ട് എന്തിനായി തലവേദന? എനക്ക് വെളിയൂർ ഉള്ളൂരിന്റെ വ്യത്യാസം കിടയാது. എല്ലാ ഊരും ഞാൻ ഊർ തന്നെ. യാതും ഊരെ യാവരും കേളി. എനക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ഏതാവത് சொல்லணும்னா ஒரு பேப்பர்ல எழுது. கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு. இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. போ. அல்ல. போடா. ചെറുപ്പത്തിലെ ഞാൻ നമ്പൂതിരി കെട്ടിയ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശുണ്ടേ മാസാ മാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറെ ഒരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ, തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നു. തോന്നുട്ടേട്ടൻ സഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു ഒരു മൂഡില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും ചെല്ലേ. ഞാൻ പറയാം, ഞാൻ നല്ല മൂഡില്ലല്ലോ. ആ ചെല്ല് ചെല്ല്. തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ. ചെന്ന് ആംഗ്യത്തെ ചോദിക്കേ. ചെല്ലുപോ. ആ നമസ്കാരം. എന്നാപ്പാ മണല് വരുന്ന ജോലി കിട്ടുമോ എന്നറിയാനാ. അത് വണ്ടിയാരുത്. ഗോന്നുകുട്ടിയേട്ടൻ്റെ. ഓ അവനാ. എന്താ ഓയ് സുഖം തന്നെയോ? ആ അതെ. ഐസ് ഐസ് വേണമാ? വേണ്ട. നാളേക്ക് വേലയ്ക്ക് വന്നു. മുതലാളി നേരത്തെ അറിയൂ. നിനക്ക് മാത്രമേ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതി ചേച്ചിക്കും കമലത്തിനും വിശേഷമൊന്നും ഇല്ലല്ലോ. ഒരു വിശേഷവുമില്ല, പരമസുഖം. പിന്നെ ഈയിടെയായിട്ടൊരു അസുഖമുണ്ട്, കിടന്നാ ഉറക്കം വരായ. വേറൊന്നുമല്ല, അവർക്കിപ്പൊ എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേക്കടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവർ എന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എന്റെ ആശ. മോഹമുണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ നിന്നെ ഒരിത്തരം തടയാൻ പറ്റില്ല. പറഞ്ഞോ. പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ, പിന്നെങ്ങനാ ശരിയാവുക? ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയ വരാറ്? പണി കൂടുതൽ ഉണ്ടാകും ചിലപ്പോ. എന്തെങ്കിലും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടക്കാനേ അവന് തോന്നുന്നു. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പോട്ടനും അതന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയണ്ട. ആ പ്രതീക്ഷയിന് വേണ്ട, അയാൾ വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചു പറയാം.
ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി വണ്ണു പോവില്ല. ഏയ് അവിടെ പോടാ, വണ്ടി എങ്ങാനും മുന്നോട്ടെടുത്താൽ ഇവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ഒരു പരിസരം ഇവിടെ വന്ന് ആളാകണ്ട, അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്, അനക്കാൻ അവിടെ ഇട്ട് കുത്തി കയറും. അവനിവിടെ ആളാകണ്ട, അടിയടാ അവനെ. തൊഴിലാളികളുടെ പ്രശ്നം പറ നീയാടാ, കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്, പണിയെടുക്കുന്ന ഞങ്ങളാടാ, ചുണ്ടേ തരാടാ. തടയാൻ വന്നാണ്ടല്ലോ, നിന്റെ കൂടെ വീലിയായിട്ട് ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ വലിയ ആപ്പീസ് കളിക്കാൻ വന്നിരിക്കും. നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. ആ മനസ്സിലെ കാല ചിരിക്കണ്ട. എന്ന് പറഞ്ഞ ആ മുതലാളി തല്ലാൻ പോയപ്പോല്ലേ ഞാൻ അതിൽ ഇടപെട്ടെ. ഗോവിന്ദൂട്ടിയേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പൻ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നു എനിക്കറിയാം. അങ്ങനെ പറയൂ, അപ്പോ അറിഞ്ഞോണ്ട് തന്നെ ഇടപെട്ടത്. നോക്ക് എന്തിനീ, ഈ മാലയാണ് സത്യം, അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും, വീട്ടിൽ ചെന്ന് പറഞ്ഞേക്ക്. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്ത് നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്, വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പു അമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്, ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം, അത് തന്നെ. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായിക്കുളിക വാങ്ങിച്ചിരുന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേലുതമ്പരം മാറണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലുതമ്പരം മാറ്റി മാറ്റി വണ്ടി അവസാനം ഭയങ്കര ഉണ്ടോ? അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും, ഇതെണ്ണം മുതലാളി. ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചായാലും ഷേപ്പ് മാറ്റിയാല്. കറക്റ്റ്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോവാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. ഏയ് മലയാള പേസരത്തിക്ക് മറ്റുതാൻ തഴുമാറോ, പക്ഷെ കേട്ടാ ഒണ്ണു വിടാമ മനസ്സിലാകും. അരിയോ പറഞ്ഞു. ഏയ് ഇവിടെ നോക്ക്, നാ നാടോടി മാതിരിയാണ്, ഈ ഊരിലെ എനിക്ക് കോൺട്രാക്ട് ചെയ്താൽ നാ വേറെ ഒരു ഇടത്തേക്ക് പോകും. പക്ഷെ നിങ്ങളെ ഇങ്ങേ ജീവിക്കുന്നവങ്ക എനക്കാക ഉങ്ക ആട്ടിലെല്ലാം ഏ വിരോധിയാക്കിക്കിറിങ്ങ? എനിക്ക് വിരോധികളെ ഉള്ളൂ, അടിച്ചും അടി കൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല, അന്യനാട് പരിചയമില്ലാത്ത ആൾക്കാര് ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? ആ ഉനക്ക് കവസം മാറ്റലാണ് നനച്ചേ, പക്ഷെ അതേ കവസത്തെ എനക്ക് മാറ്റി എന്നെ ജാഗ്രതയായിരിക്കണമെന്ന് പറയുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ സഞ്ചത്തെ മണിയടിച്ച് നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം, ബാങ്കുകാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയാ ബാങ്കിലടയ്ക്കാന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയതാരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടാ ഞാൻ ചോദിച്ചത്? ആരോടും ചോദിച്ചിട്ടല്ല, തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട, പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൂടെ ഉണ്ടവിടെ, അവളുടെ മനസ്സിൽ നീ നോവിക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ.
പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. അതുക്ക് മുന്നാലേ ഇന്ന് പാലമില്ലേ, അത്ല വെറും തോണി സർവീസ് ആരംഭിച്ചു. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകില് പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട, ആ ഗോവിന്ദൻ കുട്ടിയുടെ ബലത്തിലേ അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. അവ ആമ്പളപ്പ എപ്പടി അടക്കിടുവാ? അതെ അതെ, ഒരുമ്പോട്ടിറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റി കിടക്കുമ്പോ നാട് വിട്ടു പോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാ നാട്ടുകാരുടെ കരണ കുത്തിക്ക് തീർക്കുന്നത്. അല്ലാതെ മൊഹലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. അത് വെറുതെ പോണെന്ന് തന്നെ ഉള്ളില്. അല്ലെങ്കിൽ പിന്നെന്തിനാ ഇനി പുതിയ ഉപ്പായം എടുത്തിട്ടെ? വേണോന്ന് തോന്നിയാ പോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്, പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ടാവും. ഇപ്പോഴേ പോണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ. അപ്പുകുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി, ഇവിടെ കൂട്ടിക്കുഴക്കണ്ട.
വരണ്ട പോ. ഒരു പാണ്ഡ എന്റെ തന്ത, എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതിനാണ് നേരിട്ട് വന്ന് വിളിയടാ. വിളിയടാ, വേണ്ട കേട്ടോ, പോവാൻ പോ. ഇവന്റെ അച്ഛൻ എന്തിനാടോ കണ്ട പാണ്ഡിയുടെ വിഴുപ്പ് ചുമക്കുന്നത്? இந்த ராத்திரில தனியா இங்க என்ன பண்ணிட்டு இருக்க? என்னது கையில கத்தி? யார கொலை பண்ண போற? இனி இதன் பேர்ல அவரோட பகரம் வீட்டானோ நிக்கண்ட. കഴിഞ്ഞത് കഴിഞ്ഞു. രണ്ട് കൂട്ടരുടെ നടക്കുന്ന നന്ദിനി ചേച്ചി തിങ്ങുന്ന അത് ഓർത്താ പോരെ. ഉണ്ണി, നീ ആദ്യ കത്തി വാങ്ങി പുഴയിലെറി. കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നാന്ന് ആർക്കറിയാം? ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ, എന്റെ തന്തയ്ക്ക്. ഉണ്ണി, ചേച്ചി വെറുതെ ഇരിക്കെ കലി കൊണ്ട നായരെ രണ്ടു കാലം നടന്നാ തണുക്കും എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നല്ലോ. എങ്ങനെയാ ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ ലേറ്റായി, എനിക്ക് പോണം. നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല, ഇല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് പറയാൻ എത്ര നേരം മുഖം വെറുപ്പിച്ചിരുന്ന? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് പറയുന്നതാ നന്ദിനി. പിന്നെ ഞാൻ ആലോചിക്കണ്ട, വെറുതെ അവർ ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. എല്ലാവരും അറിയാൻ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്റെ ആഗ്രഹം. നിവൃത്തിയില്ലെങ്കിൽ വന്നൊന്ന് വിളിച്ചാ മതി, ഞാൻ ഇറങ്ങി വരും. വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും. അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ട് വേണ്ടേ? വരും വരും, എന്റെ അമ്മയുടെ തപസ് പാഴാവില്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ട. മനസ് പോലെ തന്നെയാ ഗോന്നൂട്ടേട്ടന്റെ കയ്യും, ഒരു ബലവും ഇല്ല.
തന്നെ തുടിക്കുന്ന പൊന്നീനെ കാണാം. കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ 2 തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ 2 തവണയും നമ്മൾ അത് തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം തൊടുന്നൊക്കെ അബദ്ധവും. പിള്ളാരല്ലേ, പരിചയക്കുറവുണ്ടാവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ പണി ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പേ നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ നടക്ക അയാളാരെ? ഇവന്റെ തന്തയോ? ചെലപ്പായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്തരം എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്? പഴയ കാലമൊന്നുമല്ല, സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയ മുറി ഒഴിപ്പിച്ചെടുത്തത്. അത് ദൈ നമ്പൂതിരിയെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണിയമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരുത്തിനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചെറ്റ വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ. സംഹാര പൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട, താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി, എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല, ഞാൻ കൊടുത്തില്ല. താൻ എന്ത് കണക്കായി കൂട്ടുന്നത്? 8 3 11, 11 4 15, 15. ഇന്ന് വാവാ, ആകാൻ നല്ല ദിവസം. പട്ട പോക്ക, പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. എന്നാ ഉനക്ക് വണ്ടി പാട്ട് തരിയാതാ? അറിയാം, അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. വിത്തയില്ലാതെ മനുഷ്യ ചെത്ത പണത്തിക്ക് സമം. ഇന്ന വയസ്സിൽ താണ്ടാ ഓടിയാടി വേലക്കെത്തുകണോ? അവ കൂടെ കുറങ്ങുകുട്ടി മാറി ഒട്ടിക്കിട്ടിരിക്ക.
ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. വേല പിടിച്ചോണ്ടേ, നീ എവിടെ പോകുന്നു? എവിടെ പോവാൻ? വീട്ടിൽ പോ. പടക്കൈ തക്കൈ സുത്ത വേണ്ടിയത്, പമ്പ് സണ്ടയ്ക്ക് പോക വേണ്ടിയത്, കേട്ടാ വീട്ടുക്ക് പോരേന്ന് സൊല്ലേ. ഏയ്, എനക്കാ തരിയാത്? അയ്യോ, ഞാനാ? ഞാൻ പാവം. ഏയ്, ഉങ്കയ്യാ തണ്ണി കുടിപ്പാറാ. കൊണ്ടതാപ്പാ കുടിപ്പിയ. ഞാൻ തണ്ണി കുടിപ്പിയ? കുടിക്കും. അതാ കേട്ടെ, അതാ പറഞ്ഞ കുടിക്കുന്നു. എനക്ക് ഞാനൊക്കെ എണ്ണിരിക്ക്. നാ ഇവിടെ ഉക്കാന്തിയിട്ടേ എവിടെ എവിടെ എന്നാ നടക്കുന്ന അറിയും. കാലയില തന്നെ എല്ലാരും അറ്റൻഡൻസ് കൊടുപ്പാങ്ക. നീ സായന്ത്രമാവും അറ്റൻഡൻസ് കൊടുക്കണോ? വേലை முடிஞ்சோடனே வா, நானும் உன் கூட வரேன். என்ன குடிக்கணும்? அங்க வந்த தண்ணி எல்லாம் சாப்பிடும். தண்ணி நானா? சே சே, பு, அது இல்லப்பா. என்ன கொண்டு போய் டிவியில விட்டுரு. டிவியில? ஈ வண்டியில? அங்கத பயங்கர குலுங்கும் குலுங்கும் கிடந்து. நான் வந்தா குலுங்கோ, பொம்பளை வந்தா குலுங்காதோ? ഞാൻ മറ്റേ മുതലാളി. ഹേയ്, ഇനിമേ എന്നെ മുതലാളിയും കൂപ്പിടക്കൂടാതെ. ശരി സാർ. സാറൊന്നും വിളിക്കക്കൂടാതെ. ആ പിന്നെ എങ്ങനെ വിളിക്കണം? വരട്ടെ പറ്റിയതെ. ശരീടാ ചിന്നവരെ. ഏയ് ഏയ് ചിന്ന, സായന്ത്രം എന്നെ കൂട്ടിയിട്ട് പോവാൻ മറന്നിടാതെ. ശരി പെരിയാരെ. ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്, തലകുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങൾ ആരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല. പിന്നല്ലേ, താൻ കൂടെ പോ. അല്ല, ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ? ചെല്ലടോ. ശരി. ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു. മരുന്ന് കൊടുത്ത് കെടുത്തിരിക്ക. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ.
ഒരുപാട് പോയി. ഞങ്ങളുടെ ഒന്നും പാകായില്ല. പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം. ഇതുവരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ. പിന്നെ വരാം. ഉണ്ണി, എല്ലാത്തെയും മുടിച്ചെടുത്താണ് വന്നിരിക്കുന്നത്. നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു, അത്രേ ഉള്ളൂ. അമ്മമ്മക്ക് മോനെന്താ കൊണ്ടുവന്നേ? അമ്മയുടെ ബാഗിലുണ്ട്. റാങ്ക് എത്ര കിട്ടി മോനെ ഇത്തവണ? അമ്മയും അമ്മയും ഒന്നിങ്ങോട്ട് വരുവോ? നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോവിന്ദൻകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ. നീ കരുതണ പോലെയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നും. പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ. ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ല ആളുകള്. ഞാനൊക്കെ അറിയുന്നുണ്ട്. അപ്പുറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടൻ ആ വശമേ നിൽക്കൂ. പോട്ടെ, നമ്മളുടെ അടുത്ത് പറയാന്ന് വെച്ചാലോ? അപ്പൊ എഴുന്നള്ളിക്ക് ചന്ദ്രൻ്റെ അടുത്ത്. പിന്നെ അവൻ വെട്ടാനും കുത്താനും നിൽക്കും. എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചാ ശാസിക്കുന്നവരോട് പിന്നെ വിരോധേ തോന്നും. ഈ പ്രായത്തില് നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയാനാ വന്നത്. തന്നെയല്ല, ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട്. അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മതി പഠിച്ചതൊക്കെ. നാള് കുറെയായി ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. ബലം പ്രയോഗിച്ച മര്യാദ ഉണ്ടെങ്കിൽ പുത്തംപുരക്കിലെ ചെറിയ കാരണവരുടെ യോഗ്യത നാലാളെ വിളിച്ചറിയിക്കട്ടെ. അടുത്ത് നാണം കെട്ടിയത് ഗോവിൻകുട്ടി. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു തറവാട്ടിലല്ലേ? ആണല്ലോ, മണ മുട്ടിയപ്പോഴെങ്കിലും നിന്റെ പുഴുത്ത നാക്കിനത് വീണല്ലോടാ. ഇവിടെ ആയിപ്പോയി. ഇത് നിന്റെ ശവം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. വാതിൽ തുറക്ക്, ഞാൻ വേണേ നിന്നെ കാല് പിടിക്കാം. കാല് പിടിക്കണ്ട, എന്റെ ഒന്നല്ല. ഇതാ അവിടെ ചെന്ന് പിടിക്ക്, ചെന്ന് മാപ്പോരാ പറ. Thank you.
കൂടി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു നിന്റെ കാതിൽ നിറയെ. കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത്. ഉണ്ണിക്കൊന്നും പകരമല്ല, എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞു. അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല. വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട്. മുഴുവൻ പണം അടയ്ക്കുമ്പോൾ വണ്ടി നിങ്ങളുടേതാവും. നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. പക്ഷേ രണ്ടിൽ കേടുണ്ട്, അതിന് പരിഹാരമുണ്ട്. എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ. അതല്ല ഉറപ്പിച്ചാ മതിയെങ്കി അങ്ങനെ. ഓഹോ, അപ്പൊ കാരണവർ അറിയാണ്ട് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ അറിയിച്ചോണോ എന്നുള്ള നിയമമൊക്കെ മാറി. അറിഞ്ഞില്ലേ? ഞാൻ അറിയണ്ട, പക്ഷെ പെണ്ണറിയണ്ടേ? അവളുടെ സമ്മതം കൂടെ വേണമല്ലോ ഉറപ്പിച്ചത് നടക്കാൻ. വേണ്ട, ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിൽക്കണ്ട, കുത്തിത്തിരിപ്പുണ്ടാക്കാതിരുന്നാ മതി. സ്വന്തം മക്കൾ നല്ല നിലയിൽ പോണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോ അതിന് മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ. അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ, ഉണ്ടല്ലോ മാനസപുത്രൻ. ഉള്ളിലിരിപ്പൊക്കെ അറിയാം. ഞങ്ങള് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലമൊന്നും നടക്കില്ല. സ്വന്തം ജീവിതം നശിപ്പിച്ചോ, ബാക്കിയുള്ളവരെ എങ്കിലും വെറുതെ വിട്. നീ പോവാൻ നോക്കടി, വണ്ടി തെറ്റണ്ട. തലകുനിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ പണ്ട്. പ്രായപൂർത്തിയായ പെണ്ണല്ല നീ, നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ? എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോ മേടിച്ചു അല്ലേ? ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും. അവൻ വന്ന് വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചോ. നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല. എന്റെ വണ്ടി ജപ്തി ചെയ്തു. പെരിയവരാസ്പത്രിയിൽ ചെലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചേരാമെന്ന വിചാരിച്ചത്, അതിനെ നിവർത്തിയില്ലാണ്ടായി. എനിക്കിത്തിരി സാവകാശം തരണം. കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്ന് തീർത്തോളാം. കന്ത, തീന്ന് പെടുമാ? നീ എന്നെ മുതലാളി എന്നും നാ ഒന്നെ ഗോയിന്ദ കുട്ടി എന്ന് വിളിക്കാമേ. നീ എന്നെ പെരിയവരുണ്ട്, നാ ഒന്നെ സിന്നാണ് വിളിക്കുന്നത് എതുക്കാക? കൊടുത്ത് തീക്കെടുത്തുക. പൈക്കാറ എന്താ കോൺട്രാക്ടർ സാർ? കാക്കാല കണ്ണമ്മാ കണ്ണിളിച്ചു പാറമ്മാ കന്നിമാനം ചോന്തിട്ടാരേ കുന്നാര കുന്നുമേ കൂവക്കോഴി കൂടുമേ സൂര്യഗോളം പൊങ്ങിട്ടാരേ. അന്ത പാട്ട് അപ്പടി പാടക്കൂടാതെ. പിന്നെ എപ്പടി പാടണം? ആ പാടി കാട്ടേ. പാക്കറിയാ? പാക്കൊന്നല്ല, കേക്കല. നീ കൂടെ പാടിയ? ഓ പാടല. കക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കാക്കാല കണ്ണമ്മ
കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കുന്നാട കുന്നുമേ കുമ്പക്കോഴി കൂടുമേ സൂര്യകോളം പൊങ്ങിട്ടാരേ. അപ്പന്ന അക്കന്ന നിക്കാത്ത തേരമ്മ വനുമേ ചാഞ്ചക്കം ചായുണ്ണേ. അക്കത്തും പക്കത്തും കന്നാലി കോലങ്ങൾ തെക്കെന്നും തെയ്യെന്നും പായുണ്ണേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാറമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കൺമിഴിച്ചു പാറമ്മ കണ്ണിമാനം പൊങ്കിട്ടാരേ. കുന്നാറ കുന്നുമേ കുമ്പക്കോഴി കൂടുമേ സൂര്യകോളം പൊങ്കിട്ടാരേ. അപ്പന്ന അക്കന്ന നിക്കാത്ത തേരമ്മ വാണുമേ ചാഞ്ചക്കം ചായുന്നേ. പക്കത്തും പക്കത്തും കന്നാരി കോലങ്ങൾ തെക്കന്നം തെയ്യന്നം പായുന്നേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചു പാറമ്മ കണ്ണിമാനം പൊങ്കിട്ടാരേ. കുന്നാറ കുന്നുമേ കുമ്പക്കോഴി കൂടുമേ സൂര്യകോളം പൊങ്കിട്ടാരേ. അതിനൊന്നും അല്ലടോ, താനൊരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ, തൊട്ട് നാക്കാൻ വല്ലതും. ഇതിവിടെ നിന്ന് കഴിക്കാനോ? ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ, 4 മണിക്ക് മുമ്പ് ഞാനങ്ങ് ഇറങ്ങി തന്നേക്കാം. ഇയാൾ ഒരുമാതിരി ആളെ കണ്ടിട്ടില്ലാത്ത മാതിരി. ജീവിതമായ ഒരു രസമൊക്കെ നോക്കടോ. താനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം തീർത്തേക്കാം, തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക.
താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കട്ടെ. കല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാണ്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വിഡിത്തം? കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ചെറുക്കൻ ലിസ്റ്റിലില്ല. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ, തൂത്തു വരാം. ആ വേഗം വരണം. ആന്റണി. അതെ. എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻ കുട്ടി. പാവം ഗോവിന്ദൻ കുട്ടി. നീ എന്റെ ഉണ്ണി. അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻ കുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയെ. നടക്കടാ. കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയോർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെ തലവരും? വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ? അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഉടുക്കൻ ചെന്നത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ. അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് മാറുക. കുറച്ചാൾ എന്റെ അവിടെ നിൽക്കാം. ഇന്ന് കാലത്ത് കൂടെ അമ്മ പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാർ വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കാം. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ നോക്കൂ. എന്താ? എന്താണെന്ന് ലേഡി, ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ കിടപ്പുറിയിൽ നട്ടാപ്പാതിരിക്ക് കിടന്നൊരു നിനക്ക് എന്താ കാര്യം? അടിയും പിടിയും ഒന്നും വേണ്ട, ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ സംസാരം? അതിന് വകുപ്പുണ്ട്. ഇറങ്ങണം. ഞാൻ മാത്രം വന്നാ പോരെ? പോരാ, അവരും വരണം. അവർക്ക് തീരെ സുഖമില്ല. ഓ, അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. വിടണം പട്ടി കഴിവറോട് മര്യാദ ചോദിച്ചാ പറ. നിങ്ങൾ ഒരിക്കലും നോക്കില്ല. ഒന്നും മിണ്ടാതെ പോടോ. രാത്രിയാണ്, നല്ല മഴക്കോളുണ്ട്. നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക്.
മുതലാളി ഗോവിന്ദൻ കുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. എനിക്കാ ആ മാറി നമ്പൂര് ചെയ്ത ചതിയാ. ഇല്ലത്തിനാ പിടിച്ചോണ്ട് പോയ. ആ ലക്ഷ്മി ഉണ്ട് കൂടെ. ഇത്തരം നാണം കെട്ടതി വരെ എത്തിയ അവരതവിടെ ഇട്ട് ചെകയും. എറിഞ്ഞോനും ഏറ് കൊള്ളുന്നവനും ഒരുപോലെ മാറും. നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇവരൊരു സ്ത്രീയല്ലേ, വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ? നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താണോ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സാറേ ഇത്? സാറിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ സാറിന്റെ ഭാര്യയോട് ഞാൻ കക്ഷി നടക്കണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ചു ദിവസം അകത്തിടണം, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം, അത്രയല്ലേ ഉള്ളൂ? എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയായിട്ടും മറ്റൊരുത്തന്റെ വെപ്പാട്ടിയായിട്ടും കഴിയുന്നത് ശരിയാണോ? അത് സാറവരോട് ചോദിക്കണം. ഇയാളെ പോലെ വൃത്തിയായിട്ട് ഒരുത്തന്റെ ഭാര്യ ആയിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദൻകുട്ടിയുടെ വെപ്പാട്ടിയായിരിക്കുന്നത്? എന്തിന് നാട്ടുകാരുടെ മുൻപിൽ തെരുവേഷയായി പൂത്തിരിക്കുന്ന പോലും മനസ്സറിഞ്ഞ് ഞാൻ ശപിച്ചാൽ പുറത്തു പോകും. നിങ്ങൾ പുറത്തു പോകും. ഇൻസ്പെക്ടർ സർ, കാലയിൽ വരയ്ക്ക് പോകുക കൂടാതാ? ഇവ എന്നെ കൊലയാ പണിയിട്ടാണ്. ഇന്ന് നടുരാത്രിയിലെ ഇവങ്ക കിട്ട ഇവളു കടുമയാ നടന്നുകിടുമാ? അല്ല, അത് അങ്ങനെയല്ല സർ. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്തപ്പോ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല, സെക്ഷനും ഇല്ല. ഇരട്ടോ അധികാരമുള്ള ആർക്കിട്ടോ, തപ്പില്ലേ? ഒരു ഉദവി ചെയ്യുങ്ങളാ, ഫോൺ പണി ഉങ്ക എസ് പിയെ കൂപ്പിടുങ്ക. അവരുടെ സ്വലുങ്ക അവരുടെ ഫ്രണ്ട് സേലം എസ് പി ഇരിക്കാറില്ലേ, അവങ്ക അപ്പാ പേഴ്സണും സ്വലും. ഇതിലിപ്പോ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ പ്രശ്നമൊന്നുമില്ല സർ. റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് സാർ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഓക്കെ ചിന്ന, ഫൈവ് മിനിറ്റ്സ്ല വന്നിറേ. അടേ എന്നെ സാർ നിൽക്കിരിങ്ക? ഇൻസ്പെക്ടർ അവർക്ക് ഒരു ചേർ കൊടുക്ക സാർ, ரொம்ப பெரிய மனுஷன். നീ എവിടായിരുന്നു മോനെ ഇതുവരെ? ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
ആഹാ, പുറത്തിരുന്നും തുടങ്ങിയോ? അവർ ഊണ് കഴിക്കുക, ഇനിയിപ്പോ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എങ്ങനെ ഇറങ്ങിയാൽ? നീ ഒന്ന് അകത്ത് കയറിയിരിക്കേ. പറഞ്ഞ കൂട്ടാക്കില്ല തന്നെയല്ലേ. നന്ദിനി എവിടെ? കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്ത് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. നീയായിട്ട് നീ അവളുടെ മനസ്സ് തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല. വേണ്ട, നടക്കണ്ട. അവള് സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് 100 വട്ടം പറഞ്ഞാലേ സമ്മതിച്ചു നടത്തുള്ളൂ. ചേച്ചി, നിങ്ങൾ അവളുടെ വല്യമ്മയായിരിക്കും. നിങ്ങളെക്കാളും അവളുടെ അച്ഛനേക്കാളും കൂടുതൽ അവളുടെ ഇഷ്ടം എനിക്കറിയാം. ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. പാപമാണിത്, മഹാപാപം. എടാ അപ്പു, നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ. കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിനക്കത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റവൾക്കോ അവളുടെ മോനും എഴുതി കൊടുത്തോ, എന്നിട്ട് അവിടെ പോയി പൊറുത്തോ. ഞങ്ങൾ ആരുടെയും വീട്ടുകാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവളവന്റെ വെപ്പാട്ടിയാണെന്ന്? അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം അവന് പറയുമായിരുന്നല്ലോ. ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന് പോലെ വിചാരമുണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദിവസം തേകിച്ച് നീ അവനോട് വാഴില്ല. തേകനാനണിക്കാൾ കേമന്മാരുണ്ട് ഇവിടെ, അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല. അവന്റെ ശവം വണ്ടിത്താഴത്ത് പൊങ്ങിട്ട് പിന്നെ ഇവിടെ അടുപ്പിൽ തീ പൊങ്ങി. അവളെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവൾ വല്ല കടുംകയ്യും കാണിച്ചു കളയുമെന്നാ എന്റെ പേടി. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട, ഞാൻ വരുന്നു. ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഗോവിന്ദൂട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവേ ഉള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്, കുറെ നരച്ചു, മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കൂ, ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടില്ലെന്നും മനസ്സ് തേങ്ങി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോട്ടനറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാൽ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി, ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പേട്ട, വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പേട്ടൻ ചെന്നൊന്ന് കാണാമോ? ഗോന്നൂട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണമെന്ന് പറയാമോ?
ഞാൻ തന്നെ വേണം. ഇല്ലേ ഗൗരി, മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അലടിച്ച് പോയിട്ടുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ. അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ഇതാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന് ഞാൻ പറയാം. അപ്പു, അപ്പുക്കുട്ടൻ നായർ, ഗോവിന്ദൻകുട്ടിയുടെ അമ്മാവൻ. അപ്പടിയാ? കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം. പണ്ട് താൻ ഈ നാട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ച് ടൊളിച്ചോടിപ്പോയില്ലേ ഗൗരി, തനിക്ക് മുമ്പേ അവളെ സ്നേഹിച്ച ഒരു പാവം മണ്ടൻ. അമ്മാവന്റെ ടെലിഗ്രാം കിട്ടി ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. പാലം പണിക്ക് വന്ന ഒരു മറുനാടൻ കോൺട്രാക്ടറുമായിട്ട് എൻ്റെ ഗൗരി അടുപ്പത്തിലാണെന്ന് പിന്നീട് അറിഞ്ഞു. അവൾ ഗർഭിണിയാണ്, ചതിച്ചവൻ നാട് വിട്ടെന്ന്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. ഇല്ലേ, ഇല്ലേ, ഭയമാത്ര. പിന്നെ അവളെ വീട്ടിൽ നിറക്കി വിട്ടു. അവൾ പ്രസവിച്ച മകൻ തന്ത ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാതെ വളർന്നു. എന്നെ, എനക്കൊരു മകന. നീ സ്വർഗ്ഗത്തിലുള്ള ഉമ്മയാ? കടവുളേ, നാൻ ചെയ്ത പാവ സീർഘതയാ മുടിഞ്ഞിരുന്നു നനച്ചേ. ഇപ്പടി തുടർകഥയാക്കിട്ടിയേ. കഷ്ടപ്പെട്ട് കിട്ടുന്ന ഈ കുടുംബത്തെ കരസേക്കരത്തുക്കാകെ ധരിഞ്ഞേ തപ്പു ചെയ്യ വേണ്ടിയതാ പോച്ച്. നൊടിച്ചു പോലെ വ്യാപാരത്തിൽ നിന്ന് തപ്പിക്കാൻ തർക്കൊലയ്ക്ക് മുയച്ചു പെണ്ണ എങ്ക അപ്പ സ്വർണ്ണതെല്ലാം നാ കേക്ക വേണ്ടിയതാ പോച്ച്. എനക്ക് പ്രിയമാണ് എല്ലാത്തിനും നാ മറക്ക വേണ്ടിയതാ പോച്ച്. ഗൗരിയെ കൂടെ കുടുംബ നടുത്തരവിൽ നിൽക്കാൻ വീർക്കത്തുക്കാകുമോ? പണത്തുക്കാകുമോ? എന്നെ നാനേ നിൽക്ക വേണ്ടിയതാ പോച്ച്. അപ്പ സ്വർണ്ണ കൊണ്ട് കെടുത്ത താലി കെട്ടിനെ എല്ലാത്തിനും മറക്ക വേണ്ടി സുണ്ടല വന്നിച്ച്. ഇരുന്നാലും ഞാൻ മനസ്സിൽ ഒരു മൂലേന ഗൗരി ദീപഭാവയെ ഇരുന്ന ദൂരത്തിലെ എന്താവത് അവളെ പാക്കണമെന്ന് ആശപ്പെട്ടേ. ആ കുടുംബ സൂണ്ടല്ലേ അവളെ പാക്കുറത്തേക്ക് ഇടം കൊടുക്കല. ഇപ്പൊ എല്ലാവരുടെ ബതിയാർക്കത്തിന് വഴി വേണ്ടിയിട്ട് കുടുംബ ഭാരത്തെ എല്ലാം ഇറക്കി വെച്ചിട്ട് ഗൗരിയെ പാക്കണുങ്കിൽ ഒരേ ആശയിനാളതാണ് മറുപടി നാ ഇത് ഊർക്കുള്ള വന്നിരിക്കേ. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് നിങ്ങൾക്ക് വീണ്ടും വരാൻ തോന്നിയത്? നേരിട്ട് കണ്ടാൽ തന്തയുടെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ കത്തിങ്ങ് നടക്കുകയാണ് അവൻ. ആ മകൻ, അവൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? തോളത്ത് കൈയിട്ടോണ്ട് നടക്കുന്നില്ലേ ഒരുത്തനെ? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി യമനനാ? അവനത് അറിഞ്ഞിട്ടില്ല. അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. എതുക്ക്? അവളെ ഒരു വിധവയാക്കണോ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കണോ? കടവുളേ, നിങ്ങൾക്കറിയില്ല പകയാ അവന്റെ മനസ്സില്, കനല അവന്റെ കണ്ണില്. തിരിച്ചറിവായ കാലം തൊട്ട് തന്തയില്ലാത്തവൻ കണ്ടവന്റെ ആട്ടും തുപ്പുമേറ്റാവും വളർന്നത്. ആനായിട്ട് നാലുപേരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ള അവസ്ഥ അവൻ ഇല്ലാതാക്കിയത്. നിങ്ങൾ ഒരാളാ, നിങ്ങൾ ഒറ്റ ഒരുത്തരാ. ഒരനാഥ ചെക്കന് കിട്ടേണ്ട പരിഗണന പോലും അവന് കിട്ടിയില്ല. തന്തയില്ലാത്തവനല്ലേ ഇപ്പോ അവസാനം അവൻ സ്നേഹിച്ച പെണ്ണ് പോലും അവന് നഷ്ടപ്പെടാൻ പോവുക. നിങ്ങൾ വരുത്തി വെച്ച പാപം ഞാൻ ഒന്ന് സ്വലവിട്ട എന്നാളെ താങ്ങ പിടിക്കാൻ പോകാം. പോക
രാത്രി പുഴയിലേക്ക് നോക്കി സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു ഈ മനസ്സിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് ഇത്രയും വലിയ അങ്ങേര് പറഞ്ഞതാണ് ശരി. സാർ ഇവിടുന്ന് പോണം. ആരെയും പേടിപ്പിക്കാനല്ല ഗോവിന്ദൻകുട്ടി കത്തിയും കൊണ്ട് നടക്കുന്നുണ്ട്. സാറ് പോണം. ഇല്ല പപ്പൻ, ഉണ്മ തെരിയുമ്പോൾ അത് നേരിടെ സന്ധിക്കത്തിൽ തുണി വേണം. പയന്തു പോകുന്നത് കുഴത്തണം. ഇന്നൊരു പോലെ എന്താ തപ്പന ചെയ്യണമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള വിവരം ദൈവം എനിക്ക് തന്നില്ല സാർ. ഒന്നറിയാം, സാർ ഇനി ഇവിടെ നിൽക്കരുത്. തീപ്പ തിരുത്തി എഴുതിയില്ല, അതാണ് അസൈത പാവത്തെ തിരുത്തി എഴുത മുടിയാതെ. അതുക്ക് പരിഹാരം ചെയ്താതാ നാ നിമ്മതിയാ കണ്ണമുട മുടിയും. ആ ചില വിഷയത്തെ മുടിവ് പണിയിരിക്കേ. ഗോവിന്ദക്കുട്ടിയെ, എന്റെ മകനാ പാത്തതുക്കപ്പുറം നാനാ ഇന്റെ ഇടത്തെ വിട്ടു പോവേ. ഗോവിന്ദൻകുട്ടി അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ഒന്നും അറിഞ്ഞു കാണുകയല്ല. ഇവിടെ നിന്നായിട്ട് ഒന്നും പറയാതിരുന്നാ മതി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് അവൻ. ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ. വിളിച്ചോണ്ട് വാ. ഓ എന്റെ ദൈവം, ഈശ്വരൻ തന്നെ. വിഷയത്തെ ரொம்ப லேட்டா தான் தெரிஞ்சிட்டேன். പക്ഷേ തലയ്ക്കു മേലെ ഒന്നും വെള്ളം പോയില്ല. ഇപ്പൊ കൂടി ഒരു തീരുമാനം എടുക്കാം. സാർ, சும்மா ஊருக்குள்ள பெரிய வீரன் தைரியசாலின்னு பாவலா காட்டுறதெல்லாம் வெளிவேஷம். വാഴ്ക്കയില് ധൈര്യത്തെ കാട്ടണം, അതാ നിജം. എന്താ പെരിയവരെ? എന്നാ എന്നാ പെരിയവരെ? ഇഷ്ടപ്പെടുന്ന നേരത്തിലെ പൊമ്പളയെ ട്രാക്ടറെ കൂട്ടിയിട്ട് സിനിമ ഡ്രാമാണ് സുത്ത വേണ്ടിയത്. കഷ്ടപ്പെടുന്ന നേരത്തിലെ കണ്ടുകാമ കൈ കഴുകി വിട്ട വേണ്ടിയത്, അതാണേ? ഇല്ല പെരിയവരെ, അവളുടെ വീട്ടുകാര് മറുത്തിരുപ്പാങ്ക. കുത്ര വെട്ടേൻ കൊടുവാള തൂക്കിപ്പാങ്ക. അതുക്കാക പേടിച്ചിട്ടിയാ? അപ്പറേ അപ്പറേ ഈ കാതൽ മണ്ണാൻ കിട്ടിയല്ലാം. നീ ഞാൻ കൂടെ വാ. ഉനക്കാ നാ വന്ന് പൊണ്ണു കേക്കറேன். ഒന്നെ പത്തി ஏதாவது குறை சொன்னாங்கன்னா அதை நிவர்த்தி பண்ண வேண்டி என்னுடைய பொறுப்பு. மேற்கொண்டு ஏதாவது மறுத்து பேசினா எல்லாருக்கும் முன்னாரியும் அந்த பொண்ணை கைய பிடிச்சி வெளியே எடுத்துட்டு வா. முடியுமா அவனால? அதுக்கப்புறம் என்ன கிழிச்சு வாங்கள, நான் பாத்துக்கிறேன். ஒரு தடவை ஒரே ஒரு தடவை பாண்டு கூப்பிட்டிருந்தா ஆயிரம் தடவை ஓடி வர்றதுக்கு கௌரி இருந்தா. அன்னைக்கு முடியல, அதுக்கு பிராயத்தித்தமா. இன்னைக்கு அவளுடைய மகனுக்காக, இல்ல இல்ல என்னுடைய மகனுக்காக இதே வாசலுக்கு வந்திருக்கிறேன். எல்லாம் நல்லபடியா முடியணும் முருகா. நமஸ்காரம். நமஸ்காரம். മനസ്സിലായില്ല. എന്റെ പേര് സുബ്രഹ്മണ്യം, അനന്ത സുബ്രഹ്മണ്യം. ഇങ്ങനെ പുഴാവല മണൽ വാടുന്ന കോണ്ടാക്ട്. ഓ മനസ്സിലായി മനസ്സിലായി, വന്നാട്ടെ ഇരുന്നാട്ടെ. പരമേശ്വരൻ നായരേ, പരമേശ്വരൻ നായരേ. മനസ്സിലായില്ലേ, അനന്ത സുബ്രഹ്മണ്യം മണല് മുതലാളി. ആ ഈ മണ്ണെന്ന് പറയണതേ ഭൂമിയാ. അമിത വിലയ്ക്ക് ആർത്തി പിടിച്ചത് വാരി വെക്കണോർക്ക് സർവനാശാഫലം. എത്ര പോയി വ്യാപാരണ പോകും വരും, അതെല്ലാം സർവ്വസാധാരണോ? ഇപ്പൊ നാ ഉങ്ങകിട്ട് അതെപ്പറ്റി പേസറത്തുകാർ വരലേ.
എങ്കിൽ പിന്നെ യാത്ര പറയാൻ വന്നതായിരിക്കും. അതൊക്കെ പിന്നാലെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോലാങ്കിற ആശയോടെ വന്നിരിക്കേ. അതാവത് ഉങ്ക കുടുംബത്തു കൂടെ തുടർബ് വെച്ചുക്കലാങ്കിற എണ്ണത്തോടെ വന്നിരിക്കേ. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കില് കുറച്ച് തൽകേസും ഒക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? അതെല്ലാം മറന്നിരുക്ക. പരമ്പര സ്വത്തെ വെച്ച് ഇതാ വ്യാപാരം പണ്ടവുക നീങ്കേങ്കിறது എനിക്ക് തരും. ആ അതുക്ക് മേലെ സ്വന്തം ഒന്ന് ഇരുക്കു, വാഴ്ക്കേന്ന് ഒന്ന് ഇരുക്കു. അതില് നന്മ ചെയ്യുന്നതുക്ക് നമുക്ക് ഒരു സന്ദർഭം കിടക്കുമ്പോൾ മിസ് പണിയിടക്കൂടാ. ഇപ്പോ നാ വന്നത് കല്യാണ വിഷയമാ പേശുറത്. കല്യാണാലോചനയോ ആർക്ക്? ഉങ്ക മക നന്ദിനിക്ക്. അതിൽ നന്ദിനിയുടെ കല്യാണം ഉറപ്പിച്ചല്ലോ. മുടിവിധാനം പണിയിരിക്കീങ്ക, ഇന്ന് മുടിയിലേ നടന്ന വിഷയം എല്ലാം എനിക്ക് തരും. നന്ദിനിയോട് സമ്മതം ഇല്ലാതാണ് ഇന്ന കല്യാണത്തിന് നീ ഏർപ്പാട് പണിയിരിക്കീങ്ക. എന്നാലും പറഞ്ഞു എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോണെന്ന് അറിഞ്ഞ അപ്പ തുടങ്ങും ഓരോരുത്തർ കുത്തിത്തിരിപ്പ്. നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത്? നമുക്കുള്ള എടുക്ക് പോയി മന്ത്രം പഠിച്ചിന് സോറി. നന്ദിനി ഒത്തനെ വെറുമ്പറ, ചിന്ന വയസ്സിലേതേ പഴക്കം. രണ്ടുപേരും ഒരേ ജാതി, ഇതിലെ സ്വന്തക്കാരവങ്ക വേറെ. കടസി വരയ്ക്ക് വച്ച് കൺകലങ്കാമ കാപ്പാത്ര തകുതി ഇരുക്ക്, നല്ല മനസ്സിരുക്ക്. ഇപ്പിടിപ്പെട്ട ഒരുത്തനെ നന്ദിനിക്ക് കല്യാണം ചെയ്തു വെക്കരുതാണ് ന്യായം. ആരുടെ കാര്യമാണാവോ സ്വാമി പറയണത്? മനസ്സിലായി മനസ്സിലായി. വീട്ടിൽ വരുന്നവരെ മാന്യമായിട്ട് സ്വീകരിക്കാനും ചെറ്റത്തരം കാണിക്കുന്നവരെ അടിച്ചിറക്കാനും കഴിവുള്ളവരാ ഞങ്ങള്. ഇതിലേത് വേണം തീരുമാനിച്ചാ മതി. ദയവ് ചെയ്ത് നാ സ്വർത്ത കൊഞ്ചം പുരിഞ്ഞിക്കങ്ക. എല്ലാരും നെമ്മതിയാ ഇരിക്കണം വരുമ്പറേ. ഒരുത്തർക്കൊരുത്തർ അൻപ് സ്ഥലത്തുള്ളവങ്ങളെ പിരിച്ചിടാതി. അല്ല, എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ അവന്റെ കാര്യത്തിൽ ഇത്ര കഴപ്പ്? ഏ, നിങ്ങൾ ആരാ അവൻ? ഗോവിന്ദൻ കുട്ടി എൻ മകൻ മാതിരി. മാതിരിയല്ല, ഇനി മകനാണെന്ന് തന്നെ വെച്ചോ. പക്ഷെ അത്തരക്കാർക്ക് പെണ്ണ് ചോദിച്ചോണ്ട് വരേണ്ടത് ഇതുപോലുള്ള തറവാടുകളിലല്ല. ചെല്ല്, ചെന്ന് വല്ല വേശ്യാത്തരവിലും അന്വേഷിക്ക്, കിട്ടും ചേർന്ന പെണ്ണുങ്ങളെ. പൊങ്കിളവിടെ നാ നല്ല പേസുവേ. ആണോ? അത് പെരുസില്ലേ. കടസിയാ ഒന്ന് സൊല്ലേ, നീ സമ്മതിക്കാട്ടി പോനാളും അവൻ വന്ന് കൂപ്പിട്ടാവുക പൊണ്ണു വെളിയെ വന്നിരുവാ. അതുക്കപ്പുറം പോലീസ് കോർട്ടിന് പോയി പ്രയോജനമില്ല. ഉങ്ക സമ്മതത്തോടെ ഊറ കൂപ്പിട്ട് നല്ലപടിയാ കല്യാണം മുടിക്കലാകര എണ്ണത്തോടെ തന്നെ വന്നേ. അത സൊല്ലിട്ട് പോറതുക്കാ തന്നെ വന്നേ. ഒന്നും അവസരമില്ല, നല്ല യോജന പണി സൊല്ലുങ്ക, ഞാൻ നാളേക്ക് വരാം. നാളെ വരികയൊന്നും വേണ്ട, ആലോചിക്കാനൊന്നുമില്ല. വിലാസം തന്നിട്ട് പോയാൽ ക്ഷണക്കത്തടിക്കുമ്പോ ഒന്ന് അങ്ങോട്ട് എത്തിക്കാം, വന്നാ നല്ലൊരു ഊണും തരാക്കാം. ഉങ്ക പൊണ്ണോട് കല്യാണം കോവില്ലയാ രജിസ്റ്റർ ഓഫീസിലെയാ നാ സൊല്ലി അനുപ്പറേ. നീങ്ക സാപ്പാട്ടുക്ക് വാങ്ങ. അയ്യോ, അറിയിക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചറിയിക്കൊണ്ട് വെക്കൂ. ചൊണയുണ്ടോ? ചൊണയുണ്ടോ തനിക്ക്? ചൊണ എന്നാ ധൈര്യം തന്നെ, അത് കാട്ട് വേണ്ടി ഇവൻ കാട്ടുവാ. ചൊണ ദയച്ചുനാ. നീയെ കൂപ്പിടും. അവന് ചിലപ്പോ വിളിക്കാൻ മടിയുണ്ടാവും. നന്ദിനി അവളില്ല അവിടെ? അവളെ വിളിക്കുന്നു എന്ന് പറ. ഇങ്ങോട്ട് ഇറങ്ങിക്കടി. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമാണെന്ന് അങ്ങേര് പറയുന്നത്. വിളിച്ചാ നീ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൂടെ ഇറങ്ങി പോകുമെന്നും പറഞ്ഞു. എന്താ പോകുന്നുണ്ടോ? ആർക്കെന്നറിയാതെ പിറന്നു വീണ ഒരു പീറ ചെക്കൻ, ചൊൽപ്പടിക്ക് നിർത്താൻ ആരുമില്ലാണ്ട് വളർന്ന ഒരു താന്തോന്നി, എന്നും തമ്മിത്തല്ലും കേസും. ഇതൊക്കെ പോരാഞ്ഞിട്ട് പണ്ട് ചെയ്ത ഉപകാരത്തിന് ആ ഇല്ലത്ത് കയറി നമ്പൂരിയുടെ മോളെ പൊറിപ്പിക്കുന്നു. ഇത്രയും അറിഞ്ഞത് ഇതിന്റെ പുറത്തിനി എന്തൊക്കെയാണെന്ന് അവനോട് തന്നെ ചോദിക്കണം.
ഗോവിന്ദൻ കുട്ടിയാണ് നിന്നെ വിളിച്ചിറക്കാൻ വന്ന് നിൽക്കുന്നത്. എന്താ പോണ്ടോ? പറയടി, നിന്റെ നാവുമ്പം തന്നെ എല്ലാവരും കേൾക്കണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ചൂണ്ടിക്കാണിക്കാൻ തന്റെ ആരാണെന്ന് ആദ്യം പറഞ്ഞു തരാൻ പറ. എന്നിട്ട് മതി കല്യാണമൊക്കെ. ഉനക്ക് എപ്പോഴും സമാധാനം സ്വരതെന്നെ എനിക്ക് തരില്ല. എനിക്ക് അവളോട് നന്ദിയേ ഉള്ളൂ പെരിയോടെ. അവൾ ഇറങ്ങി വന്നിരുന്നെങ്കിൽ, എന്നെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിയുമ്പോൾ അവളുടെ കണ്ണീർ എന്നെ തളർത്തിക്കളയും. ഇനി കുറച്ചാൾ കൂടി അവളെ കാത്തിരിപ്പ്. എൻ്റെ അമ്മയുടെ കാലം കഴിയുന്നതാണ് അവരെ. എന്നിട്ട് ഞാൻ അന്വേഷിച്ചിറങ്ങും, ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ അമ്മ ഒഴിക്കെ കണ്ണീരിനെ ഞാൻ കടിച്ചിറക്കിയ അപമാനത്തിൽ കുത്തും പെരുവന് മതിയാവോളം കുത്തും. കണക്ക് തീർത്ത സമാധാനത്തോടെ ഞാനേതെങ്കിലും ജയിലിന്റെ കോണി കിടക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. എനിക്ക് പെരിയവരെ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ വരുമോ? വരും, എനിക്കറിയാം, എനിക്കറിയാം. എന്നെ കാണാൻ വരാരുമില്ലല്ലോ. Thank you.
ഉറക്കത്തിലെപ്പോഴാണ്. നാവുകളെ പാക്കളാമ ആദ്യട്ട് ഉടനെ പോയിടേ. വേണ്ട, കാണേണ്ടിയിരുന്നത് കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആർക്കും തെരിയാമേ. ഒരേ ഒരു തരം പാത്തിട്ട് പോയിട്ടേ. ഇനിമേ അവളെ പാക്ക മുടിയാത്. കടേശിയ വേണ്ട. ഇനി ആരും വരാനില്ലല്ലോ. രണ്ടാളേ ഉള്ളൂ അവിടെ വരാൻ. ഒന്നുകിൽ അപ്പുവാമ്മയാണ് അല്ലെങ്കിൽ അയാളാണ്. അപ്പുവാമ്മയ്ക്ക് നേരിട്ട് വരാം, എനിക്കറിയാം അത് അയാളാണ്. ഇവിടെ വന്നിരിക്കുന്ന തമിഴന്മാരുടെ കൂട്ടത്തിൽ ഒന്നെൻ്റെ തന്റെയാണ്. അപ്പമ്മ അതറിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ചങ്ക് പൊട്ടി ചത്തത്. കൂന്നൂട്ടി അല്ലേ? സത്യമല്ലേ? വെറുത്തുപോയി, എല്ലാവരും വെറുത്തുപോയി. എന്റെ അമ്മയടക്കം മരിക്കുന്നതിന് മുമ്പ് തന്റെ ആരാണെന്ന് അറിയാനുള്ള തെളിവ് പോലും ബാക്കി വെക്കാതെ. അപ്പോ അമ്മയുടെ കാല് പിടിക്കാം, ഒന്ന് ചൂണ്ടി കാണിച്ചാൽ അയാളെ. ഇല്ല, എനിക്കറിയില്ല. കള്ളം. ഞാൻ എന്റെ മുഖത്ത് നോക്കി പറയാം, അയാളെ അറിയില്ലെന്ന്. എനിക്കറിയാം, എന്നാലും ഞാനായിട്ട് കാണിച്ചു തരില്ല. അതിനെ തരില്ല. ആരും എന്നെ സഹായിക്കണ്ട. എനിക്കറിയാം, എനിക്കറിയാം അതിന്റെ വഴി. അദ്രമാനോ ഈ വഴി നേരെ വളവ് തിരിഞ്ഞ മൂന്നാമത്തെ വീട്.
ആരാ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴൻ തല്ലിയൊടിച്ച കാലുമായി രായ്ക്ക് രാമാനം കടത്ത് കടന്ന് ഒരു അദ്രുമാനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒന്ന് കാണാമെന്നാ. എന്തിനാ? പ്രതികാരം ചെയ്യാൻ. ഇപ്പോഴും മോഹമുണ്ടോന്നറിയാൻ. വിളിച്ചു പറയൂ. അയാളുടെ ആ തമിഴന്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ. ശത്രു തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാ മതി. പകരം വീട്ടാ നിങ്ങൾ വേണ്ട. എന്റെ ശത്രുവിനോട് പകരം വിട്ട നീ ആര്? ഇനി ആർക്കു വേണ്ടിയാ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണേ? ഗൗരി പോയി. അല്ല, നിങ്ങൾ കൊന്നു. ചെയ്തെടുത്തോളം പാപങ്ങൾ പോരെ. ഇനി എന്താ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കിയിട്ട് അവന്റെ ജീവിതം കൂടി തുലക്കണോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവൻ തിരിച്ചറിയും മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും. നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലാത്തവനാ ഞാൻ. പക്ഷെ എനിക്ക് അവനെ വേണം. എന്റെ വായ്ക്കരയിടാൻ ഇനി അവനെ ഉള്ളൂ. അവന് കോർ കുറയും വരക്കൂടാതെ അന്ത പ്രാർത്ഥന വിട്ടുന്നായ മനസ്സിലിരിക്ക്. പിന്നെന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണേ? പൊയ്ക്കൂടെ. പോറെ. എന്റെ മനസ്സിലിരിക്ക പാവച്ചുമയെ ഗരയ്ക്കു വെപ്പേ. എന്തിനു മതിയോടെ തിരുമ്പി പോവേ? ഭാഗ്യവാനല്ലേ നിങ്ങൾ? പരമഭാഗ്യവാൻ. സ്വന്തം മകനോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരതയും ചെയ്തിട്ടും ജീവിതത്തിൽ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാകാൻ കഴിഞ്ഞില്ലേ? അതുപോലെ ഇതിൽ കൂടുതൽ എന്ത് സമാധാനാ വേണ്ടത്? അവന്റെ മനസ്സിൽ ഈ ചിത്രം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് തിരുത്തരുത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയണത്. പോണം. തീരണമാ. വേറെ വഴിയേ ഇല്ലയാ. പോയാ മാത്രം പോരാ. ഒരു പ്രായച്ചിത്തം കൂടെ ചെയ്യണം. അവനു വേണ്ടി അവൻ അന്വേഷിക്കുന്ന ആ വൃത്തികെട്ട തന്തയെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അയാൾ മരിച്ചുപോയിന്ന് നിങ്ങൾ അവനെ എഴുതി അറിയിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അവൻ വിശ്വസിക്കും. കുഞ്ഞുന്നാൾ തൊട്ട് അവൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ പക അതോടെ അവസാനിക്കും. ശേഷിച്ച കാലമെങ്കിലും അവനൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്റെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അല്ല, നമ്മുടെ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തോട്ടെ. ചെയ്യാം. നീ സ്വർണ്ണ വാർത്ത ആറാമൻ നടന്നുകരെ എന്നോട് മരണ ചെയ്തിയെ. നാനിയ മകന് കെഴുതി അനുപ്ര. നാഗരാജ പാലക്കാട്ടിലിരിക്ക. നാ ഇല്ലാതെ പോത് ഏതാവതും അവസരം അവൻകിട്ട് സൊല്ലു. സരിയ്യ, നാണു ഉങ്ക കൂടെ സ്റ്റേഷനു കുറയാ. ആറ് വരവണം. അപ്പൊ സൂക്ഷിച്ചു നോക്ക്, അപ്പൊ ഓർമ്മ വരും. മനസ്സിലായില്ലേ? ഒരു പഴയ അദ്രുമാനെ ഓർമ്മയുണ്ടോ? പണ്ട് വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കടവ് വഴി പുത്തങ്കവല വരെ ആട്ടിച്ച് കാലൊടിച്ച ഒരു അദ്രുമാനെ
അതർമാൻ. അഴി വാങ്ങലാണ് വന്നിയ? അല്ല, കൂലിത്തല്ലും ചട്ടമ്പിത്തരമായി നടന്ന എനിക്ക് ഒരു കുടുംബം ഉണ്ടെന്നുള്ള ചിന്തയില്ലായിരുന്നു. എല്ലാം എന്റെ കാൽക്കീഴിലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ കാൽ ഒടിഞ്ഞപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത്. എന്റെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനൊരു മനുഷ്യനായത്. ഒരുപാട് നന്ദിയുണ്ട്. മകനൊരു ജോലി കിട്ടിയപ്പോ, മകൾ ഡോക്ടറായപ്പോ, ജീവിതത്തിൽ ഓരോ നല്ല നിമിഷവും കടന്നു വന്നപ്പോ ഞാൻ ഓർത്തു ഒരുപാട് നന്ദിയോടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന്, ഈ കാലി തൊട്ടൊന്ന് തൊഴണമെന്ന്. കാര്യത്തെ നമ്മ ചെയ്യാം, കാരണത്തെ അവൻ തീരുമാനിക്കാം. ചില കാര്യം നന്മയിലെ മുടിയത്, ചില കാര്യം സോദനയിലെ മുടിയത്. എതുമേ നമ്മ കയ്യിലില്ല, എല്ലാം ആണ്ടവൻ ചെയ്യും. വാഴ്ക്കയില് നാ ഒരു സിന്ന നന്മയാതെ ചെയ്തിരിക്കേണ്ട നിങ്ങ ഞാവപ്പെടുത്തിനീടെ, അതുക്കാക നാൻ താ ഉള്ള നന്ദി സൊല്ലണം. ഞാനിതൊരിക്കലും മറക്കില്ല.
അച്ഛനാ, നീ ഉണ്ട് അപ്പാവ പാക്കണമാ. പാവി എന്നെ അടിക്കരുതാന്ത അടിച്ചിട്, ഇല്ല കൊല വേണ്ടാന്ന് പണിയിട്. നാസിന്ദ്ര രക്തത്തിലെ അത് പ്രായത്തിത്ത കിടക്കിട്ടു. നന്നായി പെരിയവരെ, നിങ്ങൾക്ക് എന്നെ ഇത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്കറിയാം, നിങ്ങളാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തളർന്നു പോകുമെന്ന്, എൻ്റെ മനസ്സിലെ പക ഉറഞ്ഞു പോകുമെന്ന്. അതിനു വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയിൽ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെ പോലുള്ള ഒരാളുടെ മകനാകാനുള്ള ഭാഗ്യം എനിക്കില്ല. എന്റെ മനസ്സിലുള്ള ആ വൃത്തികെട്ട അച്ഛനാകാൻ പിരിയവർക്കും കഴിയില്ല. പിരിവരിപ്പോ ഇവിടെ ഒരു നാൾ നീ ആരെ കൊല ചെയ്യുന്നു എതിർപ്പാത്തിട്ടിയോ അന്ത പാവി നാന്താണ്ടാ, നാന്താ ഉണ്ട് അപ്പ എന്ന നമ്പു. ചിന്നാ എപ്പിടാ നമ്മ ആ പോയതാണ് എൻ്റെ അച്ഛൻ. അല്ലേ പോവുന്ന, ഞാൻ സംശയിച്ചിരുന്നു ആവരുതേ എന്ന് ഞാൻ ആശിച്ചിരുന്നു. ആണെന്നറിഞ്ഞാൽ നിർത്തു പോയാലോ എന്ന് ഭയന്ന്. പെരിയവർ വലിയ മനുഷ്യരാണ് എൻ്റെ അച്ഛനും. അല്ലേ പോവുന്ന, കൺമിഴിച്ച് പാരമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ച് പാരമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കുന്നാര കുന്നുമേ കുമ്പക്കോഴി കൂടുമേ സൂര്യകോളം പൊങ്ങിട്ടാരേ. അപ്പന്ന അക്കന്ന നിക്കാത്ത തേരമ്മ വനുമേ ചാഞ്ചക്കം ചായുന്നേ. അക്കത്തും പക്കത്തും കന്നാലിക്കോലങ്ങൾ തെക്കെണ്ണം തെയ്യെണ്ണം പായുന്നേ. കാക്കാല കണ്ണമ്മ കൺവിളിച്ച് പാറമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കാക്കാല കണ്ണമ്മ കൺവിളിച്ച് പാറമ്മ കന്നിമാനം ചോന്തിട്ടാരേ. കുമ്പക്കോഴി കൂടുന്നേ സൂര്യകോളം പൊങ്ങിട്ടാരേ. അപ്പന്ന അക്കന്നാനി കാത്ത തേരമ്മ വാനുമേ ചാഞ്ചക്കം ചായുന്നേ. പക്കത്തും പക്കത്തും കന്നാരി കോലങ്ങൾ തെക്കെണ്ണം തെയ്യെണ്ണം പായുന്നേ. കാക്കാല കണ്ണമ്മ കൺവിഴിച്ച് പാരമ്മ കന്നിമാനം ചോന്തിത്താരേ. കുന്നാര കുന്നുന്നേ കുമ്പക്കോഴി കൂടുന്നേ.